പാറു, നീ വെറും ഒരു പാർവതിയല്ല, പാർവതി വിശാൽ. അതായത് നീ വിശാൽ സാറിന്റെ ഭാര്യയാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ആരുടെ മുമ്പിലും നീ അങ്ങനെ പറയാവൂ, പാർവതി വിശാൽ എന്ന്, കേട്ടല്ലോ? ഞാൻ ശ്രമിക്കാം മണിക്കുട്ട. അത് മാത്രമല്ല പാറു, വിശാൽ സാർ ഇപ്പൊ വരും. വന്ന ഉടനെ നീ ചോദിക്കണം ഞാനും ഇവിടെ കിടന്നോട്ടേന്ന്. നീ എങ്ങനെ ചോദിക്കോ പാറു? എന്റെ മണിക്കുട്ട, നീ എന്തൊക്കെയാ പറയുന്നത്? എന്നെ നിനക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അതാ നിന്റെ കുഴപ്പം. ഞാൻ നിന്നോട് പിണക്കുവാ. പിണങ്ങാതെ എന്റെ പാറുക്കുട്ടി, ആദ്യം ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്ക്. നീ വിശാൽ സാറിനോട് അനുരാഗ വിവശിയായി കാൽ വിരല് കൊണ്ട് നിലത്ത് ചിത്രം വരച്ച് പറയണം, ഞാനും ഈ മുറി തന്നെ കിടക്കുന്നു. ചില കാര്യങ്ങൾ നേരെ ചൊവ്വെ പറയരുത്, അതിന് വളഞ്ഞ വഴിയാ നല്ലത്. മണിക്കുട്ടൻ പറയുന്ന പോലെ ഞാൻ വിശാൽ സാറിനോട് പറഞ്ഞാലേ വിശാൽ സാർ എന്നെ ഇവിടെ കിടത്തുവോ? പിന്നല്ലാതെ, നീ ഒന്ന് പറഞ്ഞു നോക്ക്. വിശാൽ സാർ വരുന്നുണ്ട്, വന്ന ഉടനെ പറഞ്ഞേക്കണം കേട്ടോ. അതും ഞാൻ ഇവിടെ ഇരുന്നാൽ വിശാൽ സാറിന് നാണം വരും. ഞാൻ തൽക്കാലം ഒന്ന് മാറിയേക്കാം. പാർവതി, നിനക്ക് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ എനിക്ക് കൊണ്ടുവന്ന സമ്മാനം? ഒന്ന് കാണിക്കുന്നേ നോക്കട്ടെ. എന്റെ കയ്യിൽ എന്താണെന്ന് പാർവതിക്ക് ഗസ് ചെയ്യാൻ പറ്റോ? ഊഹിക്കാൻ പറ്റുമോന്ന്? ഊഹിക്കാനൊന്നും നേരമില്ല. വിശാൽ സാർ എന്നെ പറയേ. ദേ, എന്റെ ക്ഷമ നശിക്കുന്നുണ്ട് കേട്ടോ, കാണിക്കേ. അയ്യോ എന്റെ ഉദയനൊരമ്മേ, എനിക്ക് ഭയങ്കര ഇഷ്ടായി. മുല്ലപ്പൂ ഏത് പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്തേ? ഞാനിത് ഗായത്രി അമ്മയുടെ ഫോട്ടോയിൽ ചേർത്തട്ടെ. ഇത് ഞാൻ അമ്മയുടെ ഫോട്ടോയിൽ ഇടാൻ വേണ്ടി വാങ്ങിയതല്ല, നിനക്ക് വേണ്ടി വാങ്ങിയത്. നിന്റെ മുടിയിൽ ചൂടാൻ വേണ്ടി. ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, എനിക്കിത് കാണാൻ വയ്യേ. നാളത്തെ പത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാം, ലോകത്തിൽ ആദ്യമായി ഒരു തത്ത ആത്മഹത്യ ചെയ്ത വാർത്ത. മണിക്കുട്ട, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നേ? നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല, വിശാൽ സാർ പറയുന്നത് മനസ്സിലാവില്ല. നിന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. വിട്ടുകള മണിക്കുട്ട, ഈ പാർവതി ഒരു പാവമല്ലേ, ഗ്രാമത്തിലെ പെണ്ണല്ലേ, അവൾക്ക് എല്ലാം മനസ്സിലാവാൻ അല്പസമയം വേണ്ടിവരും. പാവം പോലും. മനസ്സിലാക്കി വരുമ്പോ വയസ്സാവും. വിശാൽ സാർ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ ചോദിച്ചതില് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏ, നീ പറഞ്ഞതില് ഒരു തെറ്റുമില്ല, ഞാൻ ചുമ്മാ ചിരിച്ചല്ലേ. ഈ മുല്ലപ്പൂവേ നീ തലയിൽ ചൂടിക്കോ. ഇത്രയും പൂവ് ഞാൻ തലയിൽ വെക്കണോ? ഇതിന് നിനക്ക് ആവശ്യമുള്ളത് നീ തലയിൽ വെച്ചോ, നിനക്കറിയില്ലേ എത്ര വേണമെന്ന്? എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചതാ. ബാക്കിയുള്ള പൂവ് നമുക്ക് ബെഡിലിടാം. ബെഡിലിടാനോ? അതെന്തിനാ? ഈ സാർ എന്തേ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പോകുന്നു, ഗുഡ് നൈറ്റ്, നാളെ കാണാം.
ഈ മുല്ലപ്പൂവേ ഞാൻ തന്നെ നിന്റെ തലയിൽ ചൂടിത്തരാം. തിരിഞ്ഞേക്ക്. അതെങ്ങനെ ശരിയാവും? അതൊരു പോക്ക, ഞാനിവിടെ ഒറ്റയ്ക്കായി പോവില്ലേ? ഒറ്റയ്ക്ക് കിടക്കാനെ എനിക്ക് ഭയങ്കര പേടിയായിപ്പോ. ഇത്രയും നാളും ഒറ്റയ്ക്കല്ലേ വിശാൽ സാറ് കിടന്നത്? ഇപ്പൊ എന്താ ഒരു പേടി? ഇനി പേടി മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്ന് അടുത്തേക്ക് വാ, എന്റെ പേടി തനിയെ മാറിക്കോളും. അതെ, എനിക്കിവരെ പണിയുണ്ട്, പോട്ടെ. അല്ല, ഞാൻ പോകുന്ന വഴികളിലെല്ലാം കുറുകെ വരുന്നത് ജാസ്മിൻ ഒരു ശീലമാക്കിയിരിക്കുകയാണല്ലേ. നിന്റെ വഴികളിൽ മാത്രമല്ല ഞാൻ കുറുകെ വരുന്നത്, നിന്റെ ലൈഫിൽ ഞാൻ കുറുകെ വരുവടി. ഇന്ന് ഈ വീട്ടിലെ മരുമകളായിട്ട് ജീവിക്കേണ്ടത് ഞാനായിരുന്നു, പക്ഷെ നീ അതെല്ലാം മുടക്കി. ആക്ച്വലി നീയാണ് എന്റെ വഴിയിലും ജീവിതത്തിലും കുറുകെ വന്നത്. നീ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്ക് ജാസ്മിൻ, നീ ഇപ്പൊ പറഞ്ഞ എന്റെ വൃത്തികേട് എന്താണെന്ന്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും എങ്ങനെ കഴിയുന്നു നിനക്ക്? നീയും ഒരു പെണ്ണല്ലേ. എനിക്ക് നിന്നെ ഓർക്കുമ്പോഴേ ഭയങ്കര അറപ്പ് തോന്നുക. കോടിക്കണക്കിന് ക്യാഷ് ഉണ്ട് ഈ വീട്ടില്, പക്ഷേ നീ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നേ? അതെടുത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കാതെ ടോയ്ലറ്റും ക്ലീനാക്കി പാത്രവും കഴുകിക്കൊണ്ട് നടക്കുന്നു. ആ നീ എന്നെ അഡ്വൈസ് ചെയ്യാൻ വരണ്ട. ഞാൻ വിശാലിനെ വിവാഹം കഴിക്കുമ്പോഴും അവിടെയും പാത്രം കഴുകാനും ടോയ്ലറ്റ് ക്ലീനാക്കാനും ഒക്കെ നീ ഉണ്ടാവോ പാർവതി? ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്ന് അറിയോ ജാസ്മിൻ? അവളായിരിക്കണം ചെന്ന് കയറുന്ന വീടിന്റെ വിളക്ക്. അവള് ഭർത്താവിനെ കാണപ്പെട്ട ദൈവമായി കാണണം, അമ്മയാവണം. അല്ലാതെ ആ വീട്ടിലെ സ്വത്തും പണവും അപഹരിക്കാനല്ല നോക്കേണ്ടത്. അതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. നിന്റെ ഉപദേശമൊക്കെ കേൾക്കാൻ കൊള്ളാം. എന്നാ ഞാനൊന്ന് ചോദിച്ചോട്ടെ പാർവതി, ഈ അമ്മയാവണമെന്ന് നീ പറഞ്ഞില്ലേ, അത് നിനക്ക് തന്നെ കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? കല്യാണം കഴിച്ച് ഇത്രയും നാളായിട്ട് നീ എവിടെ കിടക്കുന്നു, വിശാൽ എവിടെ കിടക്കുന്നു? എന്നിട്ടിപ്പ അവള് ദാമ്പത്യ ശാസ്ത്രത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നു. ഒരേ മുറിയിൽ കിടന്നതുകൊണ്ട് മാത്രം നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്നില്ല ജാസ്മിൻ. ഏത് മുറിയിൽ കിടന്നാലും മനസ്സ് നന്നായാ മതി, ബാക്കിയെല്ലാം താനെ നടന്നോളൂ. ഞാനിപ്പോ എവിടെ നിന്നാണ് വരുന്നേന്നറിയോ? എന്റെ തലയിൽ ചൂടിയിരിക്കുന്ന ഈ മുല്ലപ്പൂ ആര് വെച്ചെന്നറിയോ? എന്റെ മുഖത്തെ ഈ ചിരിക്ക് എന്താ കാരണമെന്നറിയോ? എന്റെ മുഖം ചുവന്നു തൊടുത്തതിന്റെ കാരണം എന്താണെന്നറിയോ? അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഞാനിപ്പോ വിശാൽ സാറിന്റെ മുറിയിൽ നിന്നാണ് വരുന്നത്. ഈ മുല്ലപ്പൂ എന്റെ തലയിൽ ചൂടിത്തുന്നത് വിശാൽ സാറ്, അതായത് എന്റെ ഭർത്താവ്. ആ നോക്കേച്ചി, ഈനാ പേച്ചി മരപ്പെട്ടി ഒരേ കുടക്കീഴിൽ. ആ കോമ്പിനേഷൻ അത്ര ശരിയല്ലല്ലോ ചേച്ചി. വാ
എന്താ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നത്? ഞാൻ ജാസ്മിന്റെ ചില സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയായിരുന്നു. ഓ, ചില സാരോപദേശങ്ങളും. ജാസ്മിനെ ഉപദേശിക്കാൻ മാത്രം നീ വളർന്നോ പാർവതി? അതെനിക്കൊരു പുതിയ അറിവാണല്ലോ. ഉപദേശം മാത്രമല്ല ആന്റി, ദാമ്പത്യ ജീവിതം എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പാർവതിക്ക് എന്ത് യോഗ്യതയുള്ള? ദാമ്പത്യം എന്താണെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, അനുഭവജ്ഞാനം ഇല്ലല്ലോ. പ്രതാപൻ സാറിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടിയും ഞാൻ ജാസ്മിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴേ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിക്ക, ഇവളത് പറഞ്ഞുതരും. ഓ, ഉത്തരവ്. ആന്റി, നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല കാര്യങ്ങൾ. വിശാലുമായിട്ട് ഇവളെ ദാമ്പത്യ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു പോലും. തെളിവ് സഹിതമാണ് എന്നോട് പറഞ്ഞത്. എന്ത് തെളിവ്? അതൊക്കെ ഇവളുടെ സ്വപ്നം മാത്രമാണ് ജാസ്മിൻ, നീ അതൊന്നും കേട്ട് വിഷമിക്കണ്ട. സ്വപ്നമൊന്നും അല്ല ആന്റി, യാഥാർത്ഥ്യമാ. അവളുടെ തലയിലേക്കൊന്ന് നോക്കിയേ, ആ മുല്ലപ്പൂ വിശാല് വാങ്ങിക്കൊണ്ടുവന്ന അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്തതാ പോലും. എടി, സത്യമാണോ? വിശാല് തന്ന മുല്ലപ്പൂ ആണോ ഇത്? ഞാൻ കള്ളം പറയാറില്ല. ഓ, അതിനർത്ഥം വിശാലിന് നിന്നോടുള്ള എല്ലാ ദേഷ്യവും മാറിയെന്ന് അല്ലേ? ആ അപൂർവമായ റൊമാന്റിക് സീൻ മിസ് ആയില്ലേ ചേച്ചി? അതോ, അത് ജാസ്മിനോട് ചോദിച്ചാ മതി, അവള് കണ്ടു കാണും. അവളല്ലേ ഇവിടെ ഒളിഞ്ഞു നോക്കാൻ മിടുക്കി. ആന്റി, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? എന്തൊരു അഹങ്കാരം അവക്ക്. ജാസ്മിൻ, നീ ടെൻഷൻ അടിക്കാതെ, അവളുടെ തലയിൽ ചൂടിയിരിക്കുന്ന മുല്ലപ്പൂ വാടാൻ അധിക നേരമൊന്നും വേണ്ട. വിശാൽ നിന്റെ മാത്രമാണ് ജാസ്മിൻ. അതൊരു പാർവതിക്കും തടയാൻ പറ്റില്ല. ഈ പ്രഭാവതിയാ പറയുന്നത്. പ്രഭാവതി വെറും വാക്ക് പറയാറില്ല. തൊഴുതു കഴിഞ്ഞില്ലേ, നമുക്ക് വേഗം പോകാൻ നോക്കാം. കുട്ടി എവിടെയൊന്നും കണ്ട് പരിചയമില്ലല്ലോ. എന്റെ പേര് പാർവതി എന്നാ. ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ആദ്യമായിട്ടാ.
ക്ഷേത്രത്തിൽ നിന്നല്ല, ഈ ഭാഗത്ത് തന്നെ ഞാൻ ആദ്യട്ടാ. ആ അതാ മുഖപരിചയം തോന്നാത്തത്. ഈ ക്ഷേത്രം വളരെ ശക്തിയുള്ളതാണെന്ന് അറിഞ്ഞു. അതറിഞ്ഞിട്ടാ ഞാൻ വന്നത്. കേട്ടത് സത്യം തന്നെയാ. ഭഗവാന്റെ രുദ്രഭാവമാണെന്നാണ് സങ്കല്പം. ഇവിടെ മനസ്സിരുത്തി തൊഴുത് പ്രാർത്ഥിച്ചാ മനസ്സ് വിചാരിക്കുന്നത് എന്തും നടക്കും. രോഗദുരിതങ്ങൾ മാറും, സമ്പത്തും ഐശ്വര്യവും ഉണ്ടാവും. ഇവിടുത്തെ ശക്തിയുടെ അനുഗ്രഹത്താൽ താലിഭാഗ്യം കാക്കുമെന്ന് കേട്ടു. തീർച്ചയായും. ഇവിടെ മനമുരുകി കേണപേക്ഷിച്ചാൽ ഇവിടുത്തെ ശക്തി താലിഭാഗ്യം കാക്കുന്ന കാര്യം അച്ചട്ട. ഭർത്താവിന് എന്തെങ്കിലും തരത്തിൽ ആപത്തുണ്ടാവാൻ പോവുകയാണെങ്കിൽ അതെല്ലാം ഇവിടെ കുടിയിരിക്കും പരമ്പൊരുളിനാൽ നീങ്ങിപ്പോയിക്കോളും. കുട്ടി താലിഭാഗ്യം കാക്കുന്നതിനായി നേർച്ച നടത്താൻ വന്നതായിരിക്കും അല്ലേ? അതെ, ഞാൻ അതിനുവേണ്ടി തന്നെയാ വന്നത്. അതിനുവേണ്ടി വന്നതാണെങ്കിൽ ഇവിടെ 11 നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കണം. ഞാൻ അതും കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ പരമ്പൊരുളിനെ പ്രാർത്ഥിച്ച് ഇവിടെ നാളികേരം ഉടച്ചോളൂ. ശരി. പിന്നെ പ്രാർത്ഥനയും നാളികേരം ഉടയ്ക്കലും പെട്ടെന്നാവണം. ഇവിടെ അഹൂരികൾ വരുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പൂജാരിയില്ല. പ്രാർത്ഥിക്കാൻ വരുന്നവർ വിളക്ക് തെളിയിക്കും. അഹോരികൾ വന്നാൽ പിന്നീട് പ്രാർത്ഥനയും നാളികേരം ഉടയ്ക്കലും ഒന്നും നടക്കില്ല. കാരണം അവരുടെ പാദസ്പർശം ഉണ്ടായാൽ ഭഗവാൻ ധ്യാനത്തിലാവും. അഹോരികൾക്ക് ഭഗവാനോളം ശക്തിയുണ്ടെന്നാണ് പറയാറ്. ഭഗവാന് പൂജ ചെയ്യുന്നതും അവരാണ്. അതുകൊണ്ട് എല്ലാം പെട്ടെന്നായിക്കോട്ടെ. അവരുടെ വരവറിയിച്ച് കാറ്റും മിന്നലും ഒക്കെ ഉണ്ടാകും. അപ്പോഴേക്കും ഇവിടെ നിന്ന് പോയിരിക്കണം. എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ. ദൈവമേ, എന്റെ വിശാൽ സാറിനെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ. അദ്ദേഹം ദീർഘായുസോടെ 100 കൊല്ലം ജീവിക്കണം. അതിനുവേണ്ടി ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിക്കണം. എന്റെ താലിഭാഗ്യത്തെ നീ തന്നെ കാക്കണേ.
സ്വാമി ക്ഷമിക്കണം, അറിയാതെ സംഭവിച്ചു പോയതാ, മാപ്പാക്കണം. അയ്യോ ഈശ്വര, മുറിവുണ്ടല്ലോ. ഈ മുറിവില് ഇപ്പോ എന്ത് മരുന്ന് പുരട്ടും? നിൽക്കവിടെ, നിന്റെ നെറ്റിയിലെ ഈ സീമന്ത രേഖയിലെ കുങ്കുമം മായാതിരിക്കാൻ നീ എന്ത് മരുന്നാണ് പുരട്ടാൻ പോകുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ഈ കുങ്കുമം മായാതിരിക്കാൻ എന്ത് മരുന്നാണ് പുരട്ടാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന്? അത് അതെന്റെ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാ. അദ്ദേഹത്തിന്റെ ജീവന് അപകടം ഒന്നും ഉണ്ടാവില്ല എന്ന് അപേക്ഷിക്കാനാ. ഇല്ല, നിനക്കവനെ രക്ഷിക്കാൻ കഴിയില്ല.